കഴിഞ്ഞ ജൂലൈയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നെതർലാൻഡ് അംബാസഡർ മാർട്ടിൻ വാൻഡൻബർഗുമായി ദില്ലി കേരള ഹൗസിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേരളത്തിലെ നഴ്സിംഗ് പഠിച്ചവർക്ക് കുന്നോളം പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. നെതർലാൻഡ്സിൽ നഴ്സുമാരുടെ ക്ഷാമം രൂക്ഷമാണെന്നും ഉടനെ 40,000 നഴ്സുമാരെങ്കിലും ആവശ്യമുണ്ടെന്നും ഈ കുറവ് പരിഹരിക്കാൻ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരുടെ സേവനം ഉറപ്പു നൽകിയതുമായാണ് മുഖ്യമന്ത്രി അന്ന് അവകാശപ്പെട്ടത്. കേരളത്തിലെ സൈബർ സഖാക്കളും മറ്റും ഏറെ കൊട്ടികോഴിച്ച ഒരു വാർത്തയായിരുന്നു ഇത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വേസ്റ്റാണെന്നും മലയാളികൾക്ക് വിദേശ രാജ്യങ്ങളുടെ ആനുകൂല്യം ലഭിക്കാൻ ഇരട്ടച്ചങ്കൻ മുഖ്യൻ മാത്രം മതി എന്നും വരെ ചില സഖാക്കൾ പാടി നടന്നിരുന്നു. എന്നാൽ ഇതെല്ലാം പിണറായി വിജയൻ്റെ വെറും തള്ളു മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. അന്ന് 30,000 മുതൽ 40,000 വരെ നഴ്സുമാരെ ഉടനടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ നെതർലാൻഡ്സ് ഇപ്പോൾ കൈമലർത്തി കാട്ടുകയാണ്. കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരെ ആവശ്യമില്ലെന്ന് നെതർലാൻഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. ഇതോടെ നഴ്സുമാരെ അയക്കുന്നത് സംബന്ധിച്ച് നെതർലാൻഡ്സുമായി ധാരണയായെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരാണ് വെട്ടിലായിരിക്കുന്നത്. നഴ്സുമാരെ അയക്കുന്നത് സംബന്ധിച്ച് നെതർലാൻഡ്സുമായി ധാരണയിലെത്തി എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിരുന്നത്. പിന്നീട് ഓഗസ്റ്റ് 29 നോർക്ക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും നെതർലാൻഡ് അംബാസഡറുമായി വിഷയം ചർച്ച ചെയ്തു. എന്നാൽ തദ്ദേശീയരെയും തദ്ദേശീയർ ഇല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ മാത്രമേ ജോലിക്ക് പരിഗണിക്കൂ എന്നാണ് നെതർലാൻഡ് അംബാസഡർ പറഞ്ഞത്. പിന്നീട് ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് നെതർലാൻഡ് സർക്കാരിന് കത്തയച്ചു. എന്നിട്ടും യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് തൽക്കാലം ആരോഗ്യരംഗത്ത് തൊഴിലാളികളെ ആവശ്യമില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ഈ കാര്യങ്ങളെല്ലാം മാസങ്ങൾക്ക് മുമ്പ് തന്നെ അറിഞ്ഞതാണെങ്കിലും നാണക്കേട് ഭയന്ന് പിണറായി സർക്കാർക്കാരും പുറത്തുവിട്ടിരുന്നില്ല. സൈബർ സഖാക്കൾ ഇപ്പോഴും നെതർലാൻഡിലേക്ക് നഴ്സുമാരെ അയക്കുന്ന പിണറായി വിജയനെ പൊരുത്തി കഴിഞ്ഞിട്ടുമില്ല. ഈ കഴിഞ്ഞ ദിവസം വരെ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ നെതർലാൻഡിലേക്ക് കേരളത്തിൽ നിന്ന് നഴ്സുമാരെ അയക്കുന്ന കാര്യവും പ്രചരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ PC ജോർജ് MLA ഈ ഒളിപ്പിച്ചു വെച്ച സത്യം വെളിച്ചത്ത് കൊണ്ടുവന്നത്. PC ജോർജ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയെ മുഖ്യമന്ത്രി പിണറായി വിജയന് നിവൃത്തികേടുകൊണ്ട് ഉള്ള സത്യം വിളിച്ചു പറയേണ്ടി വന്നു. നെതർലാൻഡിലേക്ക് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരെ ആവശ്യമില്ലെന്ന് നെതർലാൻഡ് അംബാസഡർ അറിയിച്ച കാര്യം അങ്ങനെയാണ് മലയാളികൾ അറിയുന്നത്. നെതർലാൻഡ്സിൽ ജോലി ചെയ്യുന്നതിന് ഡച്ച് ഭാഷ അറിഞ്ഞിരിക്കണം എന്നതാണ് വ്യവസ്ഥ. എന്നാൽ കേരളത്തിൽ ഡച്ച് ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇല്ല എന്നതാണ് വസ്തുത. ഇങ്ങനെയിരിക്കെയാണ് നെതർലാൻഡിലേക്ക് നഴ്സുമാരെ അയക്കാൻ ധാരണയായെന്ന പ്രചരണം സർക്കാർ തലത്തിൽ ഉണ്ടായത്. എന്തായാലും ഇക്കാര്യം വെളിച്ചത്തായത് ഇതുവരെ നയതന്ത്ര വിദഗ്ധനായി പിണറായി വിജയനെ പുകഴ്ത്തി നടന്ന സൈബർ സഖാക്കൾക്ക് നാണക്കേടായിരിക്കുകയാണ്. ഇനി ഇത് എങ്ങനെ ന്യായീകരിക്കും എന്നാണ് ഇവർ നേരിടുന്ന പ്രശ്നം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.